ഞാൻ മൻസൂർ മുഹമ്മദ് ത്രിവൺ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേപ്പാളിലാണ് ഇപ്പോൾ ഉള്ളത്. നേപ്പാൾ ബോർഡറിലാണുള്ളത്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെയൊക്കെ കടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണിത്. കാരണം എൻ്റെ പേപ്പറൊന്നും ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. ജഗർനാഥ് യു പി ബറക്പൂർ. അപ്പം ജഗർനാഥാണ് ഡ്രൈവറ്. അപ്പം ആള് പയ്യനാണ്, ചെറുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ആളിച്ചിരി ഗൗരവമാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ വേറൊരു നാട്ടിൽ വന്ന് നിൽക്കുമ്പം ഗൗരവത്തിൽ നിൽക്കുന്ന കാണുമ്പം നമുക്കൊരു സങ്കടം ഉണ്ടാകുമല്ല. ആ സങ്കടം എനിക്കും ഉണ്ട് ഇപ്പം നിലവിൽ. എങ്കിലും നമ്മളത് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ട്രെയിനിൽ ഇന്ന് നേരെ ഗോരഖ്പൂരിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി. ശരിക്കും ഈ ഗോരഖ്പൂരിൽ വരുന്നവർക്കേ നമ്മുടെ, അതായത് ട്രെയിനിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ ഗോരഖ്പൂർ വന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ ഷെയർ ടാക്സി കിട്ടും, അതുപോലെ തന്നെ ബസ് കിട്ടും. ബസ്സെന്ന് പറയുമ്പം 3-4 മണിക്കൂർ ബസ് ഓട്ടോ ഉണ്ട്. പക്ഷെ ബസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് നമ്മൾ അലച്ചിലാണ്. ഓരോ സ്റ്റോപ്പിൽ അവർ നിർത്തി അറിയാലോ, അപ്പോൾ അങ്ങനെ നിർത്തി നിർത്തിയേ അവർ പോകത്തുള്ളൂ. അതുകൂടാതെ നമ്മൾ ഈ ലഗേജ് അല്ലെങ്കിൽ അതുപോലത്തെ ബാഗും ഒക്കെ ആയിട്ടൊക്കെ വരുമ്പം അതൊരു നമുക്ക് ഓൾറെഡി നമ്മൾ ക്ഷീണിക്കും. മാത്രമല്ല ഈ റോഡും തിരക്കും എല്ലാം ഭയങ്കര തിരക്കുള്ള റോഡുകളും ഒക്കെയാണ്. പിന്നെ ഈ ടാക്സി ആകുമ്പം ശരിക്കും ലാഭം എന്ന് പറയുന്നത് ഷെയർ ടാക്സിയാണ്. അതായത് ഒരു 4 പേര് ഇതിനകത്ത് കയറ്റും. അപ്പം നമ്മൾ ഈ വരുന്ന എമൗണ്ട് അത് 4 വീതിച്ച് അതിലൊരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ വരുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ലാഭമാണ്. പക്ഷേ നമ്മൾ അവിടെ വന്ന് സ്പോട്ടിൽ നിന്ന് നമ്മൾ ആളെ ഒപ്പിക്കാൻ നിന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം ഞാനിപ്പം 1700 രൂപ ഇവർ ആദ്യം ഒരാൾ 2000 രൂപ പറഞ്ഞു. അപ്പോൾ 2000 ആകത്തില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ വേറെ പാർട്ടി എടുത്ത് വിലപേശി അങ്ങനെ നിന്നപ്പം ഒരു പാർട്ടി 1700 രൂപ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ 1700 രൂപയ്ക്ക് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ അത് നിന്ന് സമയം കളയേണ്ടല്ല എന്നോർത്തും പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം നമ്മൾ സ്പോട്ടിലെത്തുക എന്നുള്ള ലക്ഷ്യമുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ കൂടുതൽ തർക്കിക്കാൻ നിന്നില്ല. 1700 രൂപ നമ്മൾ ആദ്യം തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ആദ്യം കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ 100 രൂപ നമ്മുടെ നിന്ന് വാങ്ങിച്ചു. അത് ഈ ഇതിനകത്ത് പെടാത്തതാണ്. അത് അവിടെ പോലീസുകാർക്കും അതുപോലെ തന്നെ വേറെ ആർക്കാണ്ടൊക്കെ ചില്ലറ കൊടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ 1800 രൂപ ഇപ്പം നമ്മൾ ഓൾറെഡി കൊടുക്കണം ഇതിന്. പക്ഷേ എങ്കിൽ തന്നെ നമുക്കിപ്പം പ്രൈവസി ഉണ്ട്. ഒറ്റക്ക് നമുക്ക് വേറെ ആരുടെയും ശല്യമില്ലാതെ നമുക്ക് പോകാം. അത്യാവശ്യം ഭാഷയൊക്കെ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഡ്രൈവറൊക്കെ ആയിട്ട് ജോളിയായിട്ട് ജോക്കൊക്കെ അടിച്ച് അങ്ങനെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഗോരഖ്പൂർ ടെമ്പിൾ, ഗോരഖ്പൂർ മന്ദിർ, ഫേമസ് ഫേമസ്. നമ്മൾ അപ്പുറേ കണ്ടതൊരു കവാടമാണ് ഇപ്പറേ. അതിൻ്റെ തന്നെ ആ മന്ദിറിൻ്റെ തന്നെ വേറൊരു കവാടമാണ്. നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ, ഇത് ശിവൻ്റെ അമ്പലമാണ്, ഗോരഖ്നാഥ് ക്ഷേത്രം. പല സ്ഥലം 4 സ്ഥലത്തുനിന്നും ഉണ്ട് അടുത്തേക്കുള്ള എൻട്രി. ഇവിടുന്ന് വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മൾ വന്ന വണ്ടിയാണ്. ഇത് 18-19 UP 51Q. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് പറഞ്ഞ് പൈസ പറഞ്ഞ് ഉറപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇടക്കുന്ന ഒരാളെ അവൻ വിളിച്ച് വലിച്ച് കയറ്റുകയും ചെയ്തു. ഇതിനകത്ത് അവൻ്റെ പൈസ അവന് ലാഭം. ഇറങ്ങാൻ നേരത്തൊന്ന് വിലപേശി നോക്കണം. പിന്നെ വല്ല നാട്ടിലും കിടന്ന് എന്തിനാ വിലപേശി വെറുതെ അവർ വായിരിക്കണേ കേൾക്കണത് അല്ലേ. അവൻ്റെ മിക്കവാറും പറഞ്ഞ പൈസ കൊടുക്കേണ്ട വരും. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ തിരിച്ച് കാറിൽ കയറി. ഒരാളെ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. ഇവിടുന്ന് ഒരു കമ്പനിയും കൂടി കിട്ടി നമുക്ക്. അപ്പൊ പുള്ളിയുണ്ട് നമ്മൾ അവിടുത്തെ. പാട്ടൊക്കെ ഇട്ട് തകർത്താണ് പോണത്. നമ്മുടെ പുള്ളിയൊക്കെ തകർത്തിരിക്കുക. അവൻ എന്തായാലും അടിച്ചു പൊളിച്ച് പോയൊക്കെയാണ്. നമ്മുടെ ആദ്യത്തെ ആ ഒരു ടെൻഷനും മൂടോട്ടൊക്കെ മാറി. ഇപ്പം അടിപൊളിയായി. Thank you.
കേട്ടോ, നമ്മളിപ്പം നേപ്പാളിൻ്റെ ബോർഡറിലാണ് നിൽക്കുന്നത്, ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പുറയിൽ കാണുന്നതാണ് നമ്മുടെ നേപ്പാളിൻ്റെ ഇന്ത്യയുടെയും ഗേറ്റാണ് ഈ കാണുന്നത്. അവിടെ വെൽക്കം ടു ഇന്ത്യ. ഞാനിപ്പോൾ ശരിക്കും പറയാം, നേപ്പാളി വന്നു കഴിഞ്ഞപ്പോഴാണ് അത് പിടിച്ചത്. ഇങ്ങോട്ട് ശരിക്കും മറ്റേ കാറിലായിരുന്നു വന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയും നേപ്പാളും ആയിട്ടുള്ള ബോർഡർ. ഇത് മറ്റേ ബസ് വണ്ടിക്കുള്ള ഗാഡിക്ക ചെക്ക് പോസ്റ്റാണ്. നമുക്ക് ഇവിടെ നിന്നൊരു ആളെ കിട്ടി. വഴി ചോദിക്കാൻ പോയപ്പോഴാണ് നമുക്ക് ആളെ കിട്ടിയത്. അപ്പം പുള്ളി നമ്മുടെ റൂമിലേക്ക് കൊണ്ടുപോകാൻ, അവിടെ ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരുട്ടാണ്, ഗോപ്രോയിൽ കിട്ടുന്നില്ല വൈഫൈ. മസ്റ്റേ ഹോട്ടൽ പുലാമി മഗർ. ഓക്കെ ഓക്കെ. ഒരു ഹോം സ്റ്റേ, അതായത് പക്ക ഇത് കണ്ടത്. ഈ ഞാൻ റൂം കാണിച്ചു തരാം. നല്ല എല്ലാ സെറ്റപ്പ് റൂം, ആരുടെ ശല്യമില്ല. ഒരു അവര് ഫാമിലി ആയിട്ടുള്ള ഒരു ഇതാണ്, ഫാമിലി ഇതാണ്. അതായത് നമ്മുടെ നേപ്പാൾ ബോർഡർ കടന്ന് നേരെ ഇപ്പറെ വരുമ്പം തന്നെയാണ് നമ്മുടെ ഈ ഇതിൽ. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ റൂമിൻ്റെ. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന മലയാളീസിനൊക്കെ ഇവിടെ കുഴപ്പമില്ലാതെ നമുക്ക് ഇതായിട്ട് നമുക്ക് രാവിലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർ തന്നെ വിളിച്ച് റെഡിയാക്കും. അങ്ങനെ ഫുഡ് വേണമെങ്കിൽ ഫുഡ് കറക്റ്റ് ചെയ്യും. അപ്പം എല്ലാം, അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി. ഞാനപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല അടിപൊളി റൂമാണ്. നമ്മുടെ ഒരു വീട്, പ്രൈവസി ഉണ്ട്, അതേപോലെ വൈഫൈ ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ. ഏ ആക്കാ നാം ക്യാ ഹൈ? നമസ്തേ രാജസ്ഥാപ. मेरा नाम राजस्थापा. नमस्ते आप सबको. हम हिंदू है. केरल का वेलकम. वेलकम टू नेपाल. आपका स्वागत है. കേരളീയർക്ക് के എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം വന്ന് കുളി കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ലാപ്ടോപ്പും അതുപോലെ തന്നെ ക്യാമറയും എല്ലാം ചാർജ് ചെയ്യാനുള്ള ചാർജ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കയറ്റിയും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇത് കഴിഞ്ഞ് കിടക്കണം. നാളെ വെളുപ്പിന് 4 മണിക്ക് റൂമിൽ നിന്ന് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. എങ്കിൽ നമ്മൾ നാളെ ബോബി എന്ന് പറയുന്ന ഒരു നമ്മുടെ മലയാളിയാണ്, ആ ബോബി സാറിൻ്റെ അടുത്ത് നാളെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും. അപ്പം നാളെ മുതലാണ് ശരിക്കും കാഴ്ചകൾ തുടങ്ങുന്നത്. അപ്പം ഇതുവരെ കണ്ടതൊന്നും കാഴ്ചകളല്ല. നമ്മുടെ തീർച്ചയായും നേപ്പാൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നാളെ മുതലായിരിക്കും. രാവിലെ തന്നെ കുളിച്ച് കൊച്ചുകുളപ്പാങ്കടുത്ത് കുളിച്ചൊരുങ്ങി റെഡിയായൊക്കെ നിന്നപ്പോൾ അതേ മഴ, നല്ല അടിപൊളി മഴ. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഇരുട്ട. ഈ വെട്ടത്തിൻ്റെ പച്ചപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ആപ്പടെ പണിയിട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താവും? അത്രയും നമ്മൾ പിന്നെ ഡിലേ ആവും. 5-6 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക്. അപ്പം അതുമാത്രമല്ല, അതുകൊണ്ട് 8 മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ബസ്സും ഒന്നുമില്ല. ഈ കാടിൻ്റെ അന്തരീക്ഷമുള്ള സ്ഥലമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിയുടെ ജോലിയും അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയേ നോക്കാം. എനിക്ക് രാവിലെ കൊണ്ടുപോയി നമ്മുടെ ആ നേപ്പാൾ ബോർഡറൊക്കെ ഒന്ന് നല്ല വെട്ടത്തുനിന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. നോക്കട്ടെ, ഈ മഴയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ശ്രമിക്കാം. നമ്മളതേ നമ്മൾ താമസിച്ച സ്ഥലത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. വേണമെന്ന് ഇത് ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം. അവർ നമ്മുടെ അടുത്ത് നിർബന്ധിക്കുകയൊന്നുമില്ല. ഇപ്പം ഞാൻ പൈസ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് കണ്ടത്. നമ്മുടെ നിൽമാപ്പാലെന്നൊക്കെ പറയണ പോലെ ഇത് കണ്ട് ഇവിടുത്തെ പാലാണ്. നമ്മുടെ അവിടെ ഉണ്ടല്ലേ വച്ചേലിയിലൊക്കെ ലുംബിനി എന്നാണ് കേട്ടോ. ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലം അറിയാമോ? ലുംബിനി നമുക്ക് പോകാം, പറ്റുമെങ്കിൽ പോകണം. ഇതിനടുത്താണ് സ്ഥലം, നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പോകാം. ഏതോ 1 മില്യൺ ലിറ്റർ 500-400 ലുംബിനി എന്ന് പറയണത് ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലത്തിന് പറയുന്നൊരു പേരാണ് ലുംബിനി എന്ന് പറയുന്നത്. അതിൻ്റെ ആ സ്മാരകവും ജനിച്ച സ്ഥലവും ഒക്കെ ഉണ്ട്. നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഇന്നിപ്പോൾ ഈ പോക്കിൽ എനിക്ക് പോകാൻ പ്ലാനില്ല. നമുക്ക് റിട്ടേൺ വരാൻ പറ്റുമെങ്കിൽ വരാം ഈ സ്ഥലത്തേക്ക്. ഈ നമ്മുടെ അവിടുത്തെ മറ്റേ മിൽമാപ്പാൽ പോലത്തെ ഒരു സെറ്റപ്പ് ആകട്ടോ ഇത്. എന്തായാലും ഇത് ഒരെണ്ണം പാലും ഒരെണ്ണം തൈരും ആകട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. വെട്ടത്തിൽ നിന്ന് വീഡിയോ പിടിച്ചെടുത്ത് അതേ സ്ഥലത്ത് തന്നെ വെട്ടത്തിൽ നിന്ന് വീണ്ടും വീഡിയോ പിടിക്കേണ്ടതാണ്.
അത്രക്ക് മഴയായിരുന്നു ഇവിടെ. ആ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ആള് വണ്ടിയായിട്ട് വരാം എന്ന് പറഞ്ഞ്, എന്നിട്ട് നമ്മളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അന്നേരം ബസ് സ്റ്റാൻഡിന് 6 മണിക്കാങ്ങാണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് കണ്ട, നമ്മൾ താമസിച്ച ആ ഒരു സ്ട്രീറ്റാണ്, ഹൗസ് ഏരിയ ആണ്, ഹൗസിംഗ് കോളനി പോലത്തെ സെറ്റപ്പാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേ സംഭവമാണ്. അപ്പോൾ നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറാനായിട്ട് പോവുകയാണ്. അപ്പം ഈ പുള്ളി ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ കക്ഷിയാണ് വണ്ടി കാണിക്കാനായിട്ട്. അതാണ് സൈക്കിളിൽ വന്നിരിക്കുന്നത്. ഓട്ടോയിലാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം. നമ്മുടെ പുറകിൽ ഒന്നൊരു ഫാമിലി ഉണ്ട്, നമ്മൾ അവിടെ താമസിച്ച ടീമാണ്. അവരും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് ഇവിടെ നിന്നൊന്നും കാണിക്കാൻ പറ്റാഞ്ഞത് കണ്ടത്. ഇതാണ് മെയിൻ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നേരെയാണ് നമ്മളങ്ങോട്ട് ആ ഗ്യാപ്പിലേക്ക് പോയത്. ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ നടത്തിക്കൊണ്ടാണ് പോകുന്നത്. എന്തിനാ എന്നെ ഇത്ര നേരം നിർത്തിയത്? അവസാന നിമിഷം ചോദിച്ചപ്പോഴും അതിന് വല്ലതും കണ്ട, അങ്ങ് അകലെ കണ്ട തലയുയർത്തി നിൽക്കുന്നത് ബോർഡർ. ഇതൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ഇവിടുത്തെ വണ്ടികളൊക്കെയാണ്. ഉഷ ണ്ടല്ലേ അപ്പോൾ അവിടെ കാണാം അങ്ങ് അകലെ. ഇതിനകത്തൊക്കെ മിക്കവാറും വലിയ ഇന്ത്യക്കാരൊക്കെ ഉണ്ടാകും കേട്ടോ ഈ വരുന്നതിനകത്തൊക്കെ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇതേപോലെ അങ്ങോട്ട് ഇന്ത്യയിലേക്ക് പോകാനുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നത്. കണ്ടോ, യു പിയിലെ വണ്ടിയും അതേപോലെ മറ്റ് സംസ്ഥാനത്തെ വണ്ടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വണ്ടിയും പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ രേഖകളൊക്കെ കാണിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതാണ് ബോർഡർ. അങ്ങ് അകലെ അകലെയല്ല, തൊട്ടപ്പുറയായിട്ട് കാണാൻ പറ്റുന്നില്ലേ. നേപ്പാൾ ഇന്ത്യ ബോർഡറിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ബോർഡറിലാണുള്ളത്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെയൊക്കെ കടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണിത്. കാരണം എൻ്റെ പേപ്പറൊന്നും ഇതുവരെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. നല്ല മഴ രാവിലെ തൊട്ട്, 4 മണിക്ക് എണീറ്റാണ്. പക്ഷേ ഇതുവരെ പോകാൻ പറ്റാതെ ഇങ്ങനെ നിന്നു. അതുകൊണ്ടാണ് ഈ വണ്ടിയിലാണ് നമുക്ക് പോകാനുള്ളത്. ശുഭാസായി ടൂർ ട്രാവൽസ്. എൻ്റെ ഒരു കുഞ്ഞാവ ഫ്രണ്ടിൽ നിന്ന് ഓപ്പൺ ഉണ്ട്.